ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ആസ്തികൾ ഏറ്റെടുക്കുന്നതിനുള്ള 24,713 കോടി രൂപയുടെ കരാർ പിൻവലിക്കുന്നതായി റിലയൻസ് ഇൻഡസ്ട്രീസ്. ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ വായ്പാദാതാക്കൾ നിർദ്ദേശത്തെ എതിർത്ത് വോട്ട് ചെയ്തതിനെ തുടർന്നാണ് കരാർ പിൻവലിക്കാൻ റിലയൻസ് തീരുമാനിച്ചത്. ഫ്യൂച്ചർ റീറ്റെയിൽ ലിമിറ്റഡ് ഓഹരി ഉടമകളും സുരക്ഷിതരല്ലാത്ത വായ്പാദാതാക്കളും അനുകൂലിച്ച് വോട്ട് ചെയ്തു. എന്നാൽ സുരക്ഷിതരായ വായ്പാദാതാക്കൾ ഏറ്റെടുക്കൽ പദ്ധതിക്കെതിരെയാണ് വോട്ട് ചെയ്തത്. റീറ്റെയിൽ, മൊത്തവ്യാപാരം, ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ് വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 19 കമ്പനികളെ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡിന് വിൽക്കുന്നതിനായിരുന്നു കരാർ. 2020 ഓഗസ്റ്റിലായിരുന്നു ഫ്യൂച്ചർ ഗ്രൂപ്പ് ആസ്തികൾ ഏറ്റെടുക്കുന്നതിന് കരാർ പ്രഖ്യാപിച്ചത്. കരാർ പ്രഖ്യാപിച്ചത് മുതൽ കരാറിനെ എതിർത്ത് ആമസോൺ രംഗത്ത് വന്നിരുന്നു. സിംഗപ്പൂരിലും ഇന്ത്യയിലുമായി നിയമ പോരാട്ടങ്ങൾ തുടരുകയാണ്. 2019 ഫ്യൂച്ചർ റീറ്റെയിൽ ലിമിറ്റഡിന്റെ പ്രമോട്ടർ സ്ഥാപനമായ ഫ്യൂച്ചർ കൂപ്പൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ ആമസോൺ ഏറ്റെടുത്തിരുന്നു. അന്നത്തെ കരാറിന്റെ ലംഘനമാണ് റിലയൻസ് ഫ്യൂച്ചർ കരാർ എന്നായിരുന്നു ആമസോണിന്റെ ആരോപണം.